കൊല്ലത്ത് വീട്ടിൽ ജപ്തി നോട്ടീസ് പതിച്ചതിന് പിന്നാലെ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ശൂരനാട് സ്വദേശിയായ 18-കാരി അഭിരാമിയാണ് ആത്മഹത്യ ചെയ്തത്. മുഹമ്മദ് ഇമ്രാൻ വിവരങ്ങളുമായി ചേരുന്നു. ഇമ്രാൻ, എന്താണ് സംഭവിച്ചത്? ജോബി, അതിദാരുണമായ ഒരു സംഭവമാണ് കൊല്ലം ശൂരനാട് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അഭിരാമിയുടെ വീട്ടിലെത്തി കേരള ബാങ്ക് അധികൃതർ നോട്ടീസ് പതിച്ചത്. ഈ സമയത്ത് അഭിരാമി ഇല്ലായിരുന്നു, അഭിരാമി കോളേജിലായിരുന്നു. തിരികെ വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് അഭിരാമി ഇത് കാണുന്നത്, നോട്ടീസ് പതിച്ചിരുന്നത് കാണുന്നത്. ഇതിന് പിന്നാലെ തന്നെ അഭിരാമി വീടിനകത്ത് കയറി കഥ കടക്കുകയാണ് ഉണ്ടായത്. അയൽവാസികളെല്ലാം എത്തി വിളിച്ചിട്ടും ഒന്നും അഭിരാമി കഥക്ക് തുറന്നില്ല. തുടർന്ന് കഥക്ക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് അഭിരാമിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അഭിരാമി മരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണമാണ് കേരള ബാങ്ക് അധികൃതർക്ക് തന്നെ അയൽവാസികളും അതുപോലെ തന്നെ ബന്ധുക്കളും ഉന്നയിക്കുന്നത്. 4 വർഷം മുമ്പാണ് 10 ലക്ഷം രൂപ അഭിരാമിയുടെ അച്ഛൻ പതാരം ബ്രാഞ്ചിൽ നിന്നും ലോൺ എടുത്തത്. ആ സമയം അഭിരാമിയുടെ അച്ഛനായ അജികുമാർ ഗൾഫിലായിരുന്നു. പിന്നീട് കോവിഡ് സമയത്ത് തന്നെ ഈ ജോലി നഷ്ടപ്പെട്ട് തിരികെ നാട്ടിലേക്ക് എത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ചെറിയ ജോലികൾ ചെയ്തായിരുന്നു അജികുമാർ ജീവിച്ചിരുന്നത്. കഴിഞ്ഞ മാർച്ചിൽ ഈ കുടിശ്ശിക ഉള്ളത് കൊണ്ട് തന്നെ 1.5 ലക്ഷം രൂപ ഈ ബാങ്കിലേക്ക് അടച്ചിരുന്നു. മാത്രമല്ല, കുറച്ച് സാവകാശം വേണമെന്ന് ഇവർ ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെട്ടതാണ്. നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും ഈ ബാങ്ക് അധികൃതർ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്. അയൽവാസികളെല്ലാം തന്നെ ഈ പണം 2 ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള പണം അടയ്ക്കാം എന്ന് ബാങ്ക് അധികൃതരോട് പറഞ്ഞതാണ്. എന്നാൽ ഇതിനൊന്നും അധികൃതർ കൂട്ടാക്കിയില്ല, നോട്ടീസ് പതിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അയൽവാസികളും അതുപോലെ തന്നെ ബന്ധുക്കളും പറയുന്നത്. ശരി മുഹമ്മദ്.